തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ അത്യാഹിത വിഭാഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. രണ്ടാഴ്ച മുമ്പ് പഴയ അത്യാഹിത വിഭാഗം സന്ദർശിച്ചപ്പോഴുള്ള പോരായ്മകൾ മന്ത്രിക്ക് നേരിട്ട് ബോധ്യമായതിനെ തുടർന്നാണ് എത്രയും വേഗം പുതിയ അത്യാഹിത വിഭാഗത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഇനി അത്യാഹിത വിഭാഗത്തിൽ തന്നെ ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഏകീകൃത അത്യാഹിത വിഭാഗ ചികിത്സയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾക്കായി വിവിധ വിഭാഗങ്ങളിൽ രോഗിയെ കൊണ്ടുപോകേണ്ടതില്ല. വിപുലമായ ട്രയേജ് സംവിധാനം, എമർജൻസി മെഡിസിൻ വിഭാഗം, ലെവൽ 1 ട്രോമ കെയർ സംവിധാനം എന്നിവ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. 35 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ അത്യാഹിത വിഭാഗം സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ 108 ജീവനക്കാരെയും നിയമിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രധാന റോഡിനോട് ചേർന്നുള്ള അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ വളരെ വേഗത്തിൽ എത്തിക്കുന്നതിനും സാധിക്കും. ജീവനക്കാർക്ക് മികച്ച പരിശീലനം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള ട്രോമ കെയർ സംവിധാനമാണ് ലക്ഷ്യം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് അതിവേഗം ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ എന്നിങ്ങനെ തരംതിരിച്ചാണ് രോഗികൾക്ക് അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുക. റെഡ് സോണിൽ 12 രോഗികളെയും യെല്ലോ സോണിൽ 40 രോഗികളെയും ഒരേ സമയം ചികിത്സിക്കാൻ കഴിയും. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനറുകൾ, ഡോപ്ലർ മെഷീൻ, 3 CT സ്കാനറുകൾ, MRI എന്നിവയും അത്യാഹിത വിഭാഗത്തിനോട് അനുബന്ധമായുണ്ട്. നേരത്തെ പഴയ കാഷ്വാലിറ്റിയുടെ അവിടുത്തെ സൗകര്യങ്ങൾ തീർത്തും അപര്യാപ്തമാണ് എന്ന് കണ്ട സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ കാഷ്വാലിറ്റിയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഷിഫ്റ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ എങ്കിലും ഒരാഴ്ച കൂടി ഇവിടെ മറ്റ് ചില സൗകര്യങ്ങൾ കൂടി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ്, ഡോക്ടേഴ്സിൻ്റെ ഉൾപ്പെടെ ആരൊക്കെയാണ് കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുള്ളത് എന്നത് സംബന്ധിച്ച ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻസിനും അല്ലെങ്കിൽ കൂടെ വരുന്ന ഒരു ബൈസ്റ്റാൻഡറിനും ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയറുകൾ ഉൾപ്പെടെ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഏതായാലും ഒരു ലെവൽ 1 ട്രോമ കെയർ സംവിധാനം ഇവിടെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്, അതിലേക്കാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റിയിലെത്തുന്ന ഒരാൾക്ക് സ്പെഷ്യാലിറ്റി കെയറും സൂപ്പർ സ്പെഷ്യാലിറ്റി കെയറും 24 മണിക്കൂറും ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാഷ്വാലിറ്റിയിലെത്തുമ്പോൾ ആദ്യത്തെ ഒരു 2 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആക്സിഡൻസോ അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ടോ പലപ്പോഴും മറ്റ് ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗികൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ, 2 മണിക്കൂറിൽ താഴെ ഏറ്റവും എളുപ്പം മികച്ച ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു മികച്ച രീതിയിലേക്ക് കാഷ്വാലിറ്റി മാറ്റിയെടുക്കുക എന്ന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇത് ആരംഭമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കാഷ്വാലിറ്റിയിലേക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഡെഡിക്കേറ്റഡായി ഒരു 6 മന്ത്സ് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് അത് നേഴ്സസിനുൾപ്പെടെ അതുപോലെ മറ്റ് സ്റ്റാഫുകൾക്കുൾപ്പെടെ ഇവിടെ കൊടുക്കുന്നതിനാണ് ആലോചിക്കുന്നത്. പ്രത്യേക ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഈ കാഷ്വാലിറ്റി സർവീസിൽ അവരായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കാഷ്വാലിറ്റി സർവീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചേറെ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ കുറേയേറെ ആളുകൾ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ നിന്ന് സെർവ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ ആ രീതിയിൽ ഡെഡിക്കേറ്റഡായി മുന്നോട്ട് വരുന്ന അവരെ കൂടുതൽ ട്രെയിൻ ചെയ്തുകൊണ്ട് ഈ കാഷ്വാലിറ്റിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിപ്പോൾ പഴയ കാഷ്വാലിറ്റിയിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും അതോടൊപ്പം ഇവിടെ ഒരു ഒരു സിസ്റ്റം ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.